السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، أما بعد. Wisdom Hadith Class 1969. ഇന്നത്തെ വിഷയം ആരും കാണരുത്, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഇതാരെങ്കിലും കാണുമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആ ചിന്ത, ആ പ്രവർത്തനം നമ്മെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ്? ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നവാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അനിൽ ബിർറി വൽ ഇസ്മി, ബിർറിനെ കുറിച്ചും ഇസ്മിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നന്മ ഗുണം അതെന്താണ്, കുറ്റകരമായ കാര്യം എന്താണ്, ഇസ്മ് എന്താണ്, കുറ്റകരമായ കാര്യം എന്താണ്, തെറ്റായ കാര്യം എന്താണ്, അതുപോലെ തന്നെ നന്മ അതേതാണ്, ഇത് തിരിച്ചറിയാൻ എന്താണ് വഴി, എൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ മാറ്റിവെക്കേണ്ടത് ഏതാണ്, ഞാൻ പ്രവർത്തിക്കേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏതാണ്, ഇതേക്കുറിച്ച് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുലഖ്, നന്മ ഗുണം, സൽപ്രവൃത്തി, അത് സൽസ്വഭാവമാണ്, ഹുസ്നുൽ ഖുലഖാണ്, നല്ല സ്വഭാവം, ജനങ്ങളോടെല്ലാം നല്ല പെരുമാറ്റം, ആരോട് ഇടപഴകുമ്പോഴും നല്ല രീതിയിൽ പെരുമാറുന്നത്, സംസാരത്തിലായാലും മറ്റു ഇടപഴകലുകളിലാണെങ്കിലും ശരി, നല്ല സമീപനം വെച്ച് പുലർത്തുന്നതാണ് നന്മ, അവനിൽ നന്മയുണ്ടെന്ന് പറയുന്നത് അപ്പോഴാണ്. എന്നാൽ വൽ ഇസ്മു മഹാകഫി നഫ്സിക്ക, കുറ്റകരമായ കാര്യം, തെറ്റായ കാര്യം, തിന്മ, നിൻ്റെ മനസ്സിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇത് തെറ്റാണോ, ഇത് ശരിയല്ലല്ലോ എന്നൊരാശങ്ക നിൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. വ കരിഹ്ത അയ്യത്വലി അന്നാസു അലൈഹി, ജനങ്ങളതറിയുമോ എന്ന് നീ പേടിക്കുന്ന, നീ വെറുക്കുന്ന കാര്യം, ജനങ്ങളെങ്ങാനതറിയുമോ, ആൾക്കാരറിഞ്ഞാലിപ്പോൾ എന്താകുക, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയാണ്. ആ ചിന്ത നിന്നെ കൊണ്ട് എത്തിക്കുന്നത് അവിടേക്കാണ്, അഥവാ ആ പ്രവർത്തനം എത്തിക്കുന്നത് അങ്ങോട്ടാണ്. ഈ ചിന്ത കാരണം നീ അതിൽ നിന്ന് പിന്മാറണം എന്നർത്ഥം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്ത വരുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിൽ നിന്ന് നീ പിന്മാറണം, ഒരിക്കലും അതുമായിട്ട് മുന്നോട്ട് പോകരുത്. മനസ്സിൽ അങ്കലാപ്പുണ്ടാക്കുന്ന, ആശങ്കയുണ്ടാക്കുന്ന, അഥവാ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സാക്ഷിക്കുത്തു തോന്നുന്ന പ്രവർത്തനങ്ങൾ, അത് കുറ്റകരമാണ്, ഒരിക്കലും അത് ചെയ്യരുത്. നമ്മുടെ മനസ്സാക്ഷി എതിർക്കാത്ത, ഇസ്ലാം അനുവദിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. ഇതാണ് യഥാർത്ഥ മുസ്ലിമിൻ്റെ വഴി. അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിക്ക് കൂടി നാം എപ്പോഴും പ്രാധാന്യം നൽകണം. അള്ളാഹു തആല അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ, തിന്മകൾ ഒഴിവാക്കി ജീവിതത്തെ ശുദ്ധീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.